നമ്മുടെ മെത്രാമാരുടെ രീതിയെന്നു വെച്ചാൽ ഞാൻ വേറൊരു ആംഗിളിലോട്ട് കൊണ്ടുപോകണം ഇവരെവിടെ ആക്ച്വലി പണക്കാരുണ്ടോ അവിടെ ഇവർ കുനി നമ്മുടെ വൈദികർ പല അവരോടും പറഞ്ഞത് എന്ന് പിന്നീട് അവരെ വിളിച്ച് ഗാന്ധിജി ലൂസിഫറിന്റെ അവതാരമാണെന്ന് പറഞ്ഞു ഒരു സൈഡിൽ കോൺ കമ്മ്യൂണിസ്റ്റ് വരുന്നു പിന്നെ കോൺഗ്രസ് വരുന്നു അങ്ങനെ ഒരു ഇതാണല്ലോ നമ്മുടെ കേരളത്തിൽ രൂപപ്പെട്ടത് ഇതിനെ എങ്ങനെ ഇവർക്ക് നിയന്ത്രിക്കണമെന്ന് അറിയത്തില്ല എന്നിട്ടാണ് ഇവർ കേരള കോൺഗ്രസിന് രൂപം കൊടുക്കുന്നത് ഞാൻ അടിവരായിട്ട് പറയുന്ന എറണാകുളത്തെ വിശ്വാസികൾ സ്വീകരിക്കത്തില്ല വൈദികരും സ്വീകരിക്കത്തില്ല ഇത് അൾട്ടിമേറ്റ്ലി സഭയിൽ ഒരു പിള്ളേർക്കുണ്ടാകും യഥാർത്ഥത്തിൽ ഇതിന്റെ ഈ സഭയുടെ അടിസ്ഥാന കാണിക്കല്ല് എന്ന് പറയുന്നത് വിശ്വാസികളാണ് ഈ വിശ്വാസികളുടെ പല ആഗ്രഹങ്ങളെ അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളെയൊക്കെ തിരിച്ചു കൊണ്ട് അതൊന്നും പറ്റില്ല എന്ന് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേട്ടോളൂ എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസി സമൂഹം പൂർണ്ണമായി ഒഴിഞ്ഞു പോയാൽ പിന്നെ ഈ സഭാതലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് എന്ത് വിലയുണ്ടാവും ആക്ച്വലി സീറമാൽ ബാർ സഭയിൽ അറുപതോളം ഉള്ളത് ഈ അറുപത് പേരെന്ന് പറയുന്നത് ഇവർ നാൽപ്പത് ലക്ഷം അമ്പത് ലക്ഷം പേരെയാണ് ഇവര് ആക്ച്വലി ഭരിക്കുന്നതെന്ന് പറഞ്ഞു ഇവർ പറയുന്നത് ഈ അറുപത് ഇവിടെ കിടക്കുന്നു അമ്പത് ലക്ഷം ഇവിടെ കിടക്കുന്നു സത്യത്തിൽ ആക്ച്വലി വിശ്വാസിക്കേണ്ടിയല്ലേ ഇവർ ഇന്നലെ കൊണ്ടു കൊള്ളേണ്ടത് എത്രയോ വിഷയങ്ങൾ വരുന്നുള്ള വിശ്വാസികളെ സംബന്ധിച്ചുള്ള വിഷയങ്ങളെല്ലോ ഞാൻ പല കാര്യങ്ങളിൽ ഇടപെടേണ്ടി വന്നിട്ടുണ്ട് എനിക്ക് ആക്ച്വലി ചർച്ച ആക്റ്റുമായിട്ട് ചർച്ച പോലും നടക്കുന്നില്ലല്ലോ ആ അല്ല ഈ ഇവരുടെ നമ്മളുടെ ചില ഒരു ഓട്ടോറിക്ഷക്കാരന്റെ അമ്മ മരിക്കുന്നു അമ്മ മരിക്കും പള്ളിക്ക് അവൻ അവൻ്റെ പള്ളി പണിയാനായിട്ട് കുടിശ്ശി ഒരു ലക്ഷം രൂപ ഉണ്ട് ഒരു ലക്ഷം രൂപ കൊടുത്താൽ മാത്രമേ ഈ യഥാർഷ്ടത്തെ ഞങ്ങൾ വിളിച്ചെടുക്കേണ്ടി വന്നിട്ടുണ്ട് ചില കാര്യങ്ങൾ ഞാൻ പറയണം പിന്നെ ചിലരുടെ കല്യാണം വരുന്നു കല്യാണം വരുമ്പം ഇവിടെ ഒരു പാവപ്പെട്ടവൻ്റെ കുട്ടിയാണ് ഒരു ഹൈന്ദവ കുട്ടിയെ ഒരു ഇത് ക്രിസ്ത്യൻ യുവാവ് വിവാഹം കഴിക്കുന്നൊരിക്കട്ടെ എന്തെല്ലാം നൂലാമലകളിൽ പറയും അതേ സ്ഥാനത്ത് അമലാപോളിൻ്റെ കല്യാണം നമ്മൾ കണ്ടു വിജയമായിട്ടുള്ള കല്യാണം അവർ റെഡ് കാർപ്പറ്റ് വിരിച്ചാണ് ചെയ്ത് എന്താ കാരണം അമലാപോള് പണംവൃത്തിയാണ് പണമുണ്ട് ഈ രണ്ട് കാര്യത്തിൽ കൂടുതലൊന്നും വലിയ പ്രാധാന്യമൊന്നും അല്ലല്ലോ ഇവരെവിടെ ആക്ച്വലി പണക്കാരുണ്ടോ അവിടെ ഇവർ കുഞ്ഞു പ്രത്യേകിച്ചും ഇപ്പം നമ്മുടെ മെത്രാമാരുടെ രീതിയെന്നാണെന്ന് വെച്ചാൽ ഞാൻ ഇത് വേറൊരു ആംഗിളിലോട്ട് കൊണ്ടുപോകുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് അന്നത്തെ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ഇരുപത്തി പന്ത്രണ്ടാം ഡിക്ടേക്ടർ ആയിരുന്ന അക്കാമ ചെറിയാൻ പതിനായിരക്കണക്കിന് ആൾക്കാരെ നയിച്ചുകൊണ്ട് കവടിയാർ കൊട്ടാരത്തിലേക്ക് ജാഥ നയിച്ചത് അറ്റ് സൈറ്റ് ഓർഡർ ഇട്ട സർ സി യുടെ പട്ടാളത്തോട് എൻ്റെ നെഞ്ച താതി വെടിവെച്ചിട്ട് മതി നിങ്ങൾ മറ്റുള്ളവരെ വെടിവെക്കാൻ തുടങ്ങും അക്കാമ്മ അതുകൊണ്ടാണല്ലോ ഗാന്ധിജി പോലും അക്കാമയെ തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന് വിളിച്ചത് ആ ഝാൻസി റാണിയെയും സഹോദരി റോസ്മ പുന്നൂസിനെയും പിടിച്ച് സർ സി പി തന്നെ ജയിലിലിട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് എന്ന് പറയുന്നത് അക്കാമ ചെറിയാനെ റോസംബൂ ന്യൂസിൻ്റെയും ജീവിതത്തിൽ ഏറ്റവും നരകയാതന അനുഭവിച്ച വർഷം ഈ വർഷം നമ്മുടെ ചെങ്ങന്നൂരുകാരനായിട്ടുള്ളൊരു സ്റ്റേറ്റ് കോൺഗ്രസ് നേതാവ് പല പ്രാവശ്യം ഗാന്ധിജിക്ക് ലെറ്റർ എഴുതുന്നു പട്ടം താണവുള്ള പോലും ഗാന്ധിജിക്ക് ലെറ്റർ എഴുതുന്നു ഗാന്ധിജിത്തിന് സി പിക്ക് എഴുതുന്നത് സി പി പറയുന്ന ഇവർ പറയുന്നതെല്ലാം കള്ളവാണെന്ന് പറയുന്നു ആ സമയത്ത് ഈ ഞങ്ങളുടെ മെത്രാന്മാർ അതായത് ജെയിംസ് കളാശ്ശേരിയും മാറി വ്യൂസും ഇവിടുത്തെ ലെത്തിൻ മെത്രാമാരെയൊക്കെ കുഴുകൂടി അതായത് ഈ മൂന്ന് ഇപ്പം മൂന്ന് എന്ന് പറയുന്നത് ഈ മൂന്ന് റീത്ത് അന്ന് റീത്ത് കാര്യമായിട്ട് പിരിഞ്ഞിട്ടൊന്നും കാരണം മലങ്കര സഭ വന്നു അവരെ വളർത്താനായിട്ട് മറ്റുള്ളവർ അച്ഛൻമാരെ കൊടുക്കുമായിരുന്നു വരും ഈ പേരെല്ലാവരെയും കൂടെ കൂടി ഒരു മംഗളപത്രം വായിക്കുന്നുണ്ട് അതായിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിൽ മംഗളപത്രം വായിച്ചു തരാം അക്കാമ്മയുടെ ഇളയച്ഛനായിട്ടുള്ള ഡൊമിനിക്ക് ഒക്കെ അദ്ദേഹത്തിന് കുറച്ച് ഉപഹാരങ്ങൾ ഈ കാഞ്ഞിരപ്പള്ളി ഇരുപത്തി ആറിൽ സ്ഥലമായിട്ട് ഭൂമി ആയിട്ട് കിട്ടി ഇപ്പുറത്തെ മാറി വാനിയോസിന് ഇപ്പം മാറിവാനിയോസ് കോളേജ് ഇരിക്കുന്ന സ്ഥലം തൊട്ട് അല്ലെങ്കിൽ കുറേ എസ്റ്റേറ്റുകളും കാര്യങ്ങളും കിട്ടി അന്ന് നമ്മുടെ വൈദികർ പല അവരോടും പറഞ്ഞത് മഹാത്മാഗാന്ധി എന്ന് പിന്നീട് അവർ വിളിച്ച് ഗാന്ധിജി ലൂസിഫറിൻ്റെ അവതാരമാണെന്ന് പറഞ്ഞു എൻ്റെ ഗ്രാൻഡ് ഫാദറിനോട് പോലും ഗാന്ധിജിയെ അനുകൂലിച്ചാൽ നീന്തും പള്ളിയിൽ അടക്കുക എന്ന് പറഞ്ഞു ഗ്രാൻഡ് ഫാദർ പറഞ്ഞ എന്തിനാ പള്ളിയിൽ നടക്കുന്ന ഞങ്ങൾക്ക് പറമ്പുണ്ടല്ലോ പറമ്പി കുളിച്ചിട്ടോളാന്ന് പറഞ്ഞു ഇതായിരുന്നു എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ നിലപാട് അങ്ങനെ ആക്ച്വലി എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പലരോടും ഇവർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഗാന്ധിജി ലൂസിഫറാണെന്നാണെന്ന് വിളിച്ചു അത് കഴിഞ്ഞു ഗാന്ധിജി ഇന്ത്യ സ്വതന്ത്രം പ്രാപിച്ചു സി പി ഐയുടെ മൂക്കിയെത്തി സി പി ഇവിടെ നിന്ന് പോയി എല്ലാം കഴിഞ്ഞ് കോൺഗ്രസ് അധികാരത്തിൽ വന്ന പുറകെ ഇവർ ഗാന്ധിജി വിശുദ്ധനായി പിന്നെ ഇവരെല്ലാം കോൺഗ്രസ്സുകാരായി ഈ പറഞ്ഞ ഗാന്ധിജിയെ ലൂസിഫർ എന്ന് പറഞ്ഞ വൈദികരെല്ലാം തന്നെ പിന്നെ കോൺഗ്രസ്സുകാരായി അത് കഴിഞ്ഞ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നു അമ്പത്തോടോടെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പതുക്കെ വളർച്ചയുണ്ടാകുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തി വരുന്നു അല്ലെങ്കിൽ കഴിഞ്ഞ് ഇവർക്ക് ആക്ച്വലി എങ്ങനെ ഈ ഭരണം ഒരു സൈഡിൽ കമ്മ്യൂണിസ്റ്റ് വരുന്നു പിന്നെ കോൺഗ്രസ് വരുന്നു അങ്ങനെ ഒരു ഇതാണല്ലോ നമ്മുടെ കേരളത്തിൽ രൂപപ്പെട്ടത് ഇതിനെ എങ്ങനെ ഇവർക്ക് നിയന്ത്രിക്കണമെന്ന് അറിയത്തില്ല എന്നിട്ടാണ് ഇവർ കേരള കോൺഗ്രസിന് രൂപം കൊടുക്കുന്നത് അന്ന് കോൺഗ്രസിൽ അതൃപ്തരായിട്ടിരുന്ന ഒരു ഭാഗം നേതാക്കളെ നമ്മുടെ ഇന്നത്തെ മലബാർ എന്ന് പറയുന്ന സഭയിലെ ചില വൈദികർ പ്രത്യേകിച്ച് സി എം എയിലെ ചില വൈദികർ അതായത് ദീപികയുമായിട്ട് ബന്ധപ്പെട്ട വൈദികർ അവർ ആക്ച്വലി ഇതിനെ കയ്യിലെടുത്തുകൊണ്ട് ഇവരെ കയ്യിലെടുത്തുകൊണ്ട് അതിൽ ബേസിക്കലി പിടിച്ചാക്കോ എന്ന കോൺഗ്രസ്സുകാരൻ്റെ മരണം ഇവർക്കൊരു കാരണമായി കിട്ടി പിടിച്ചാക്കോ എന്ന വികാരം പിടിച്ചാക്കോ ക്രൈസ്തവർ ഒരു വികാരമായിരുന്നു എന്ന് അത് നമുക്ക് അംഗീകരിച്ചേ പറ്റുകയുള്ളു ആ പിടിച്ചാ പിടിച്ചാക്കോ ഒരിക്കലും കേരള കോൺഗ്രസ്സുകാരനായിരുന്നല്ലോ പിടിച്ചാക്കുടെ മരണശേഷമാണ് കേരള കോൺഗ്രസ് ഉത്ഭവിക്കുന്നത് ഉണ്ടാക്കി അത് കഴിഞ്ഞ് കേരള കോൺഗ്രസ്സുകളെ പിളർത്തി ഇവരെന്ത് ചെയ്തു എൽ ഡി എഫിന് ഒരു കഷ്ണം കൊടുക്കും യു ഡി എഫിന് ഒരു കഷ്ണം കൊടുക്കും എന്നിട്ട് രണ്ട് ഭാഗത്തു നിന്നും ഇവർ ഇതായിട്ട് നിന്നും ഇപ്പോഴേ രണ്ടായിരത്തി പതിനാലിൽ ഇന്നത്തെ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോദി അധികാരത്തിൽ വന്ന ഉടനെ ബെന്നിപുന്നറ ഉടനെ വരികയാണ് ലേഖനവുമായിട്ട് സന്ദേശശാലുമില്ല മോദി കർത്താവ് തിരഞ്ഞെടുത്തിയ ആളാണ് ശരിയാണ് അധികാരികളെ തിരഞ്ഞെടുക്കുന്നത് ദൈവമാണെന്നുള്ള നമുക്ക് നമ്മളങ്ങനെ വിശ്വസിക്കാം കുഴപ്പമില്ല പക്ഷേ അതിൻ്റെ പിന്നിലുള്ള ചെയ്ത വികാരമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് കാരണം ഈ മെത്രാൻമാർക്കും ഈ ബെന്നിപുന്നറെ പോലുള്ളവർക്കും ഒക്കെ കോടാനുകോടികളുള്ള സ്വത്ത് ഇവർക്ക് സംരക്ഷിക്കേണ്ടതുണ്ട് അതിന് ഇവർക്ക് മോദി വേണം അങ്ങനെ വന്നു ഇപ്പം തൃശ്ശൂർ ഇലക്ഷനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തൃശ്ശൂർ പാർലമെൻ്റ് നിയോജ മണ്ഡലത്തിൽ ഏഴ് മണ്ഡലങ്ങളാണുള്ളത് നിയമസഭാ മണ്ഡലങ്ങൾ ഏഴിൽ ആറ് ആറ് നിയമസഭാ മണ്ഡലത്തിലും ആക്ച്വലി വ്യക്തമായിട്ട് കത്തോലിക്കർക്ക് വോട്ട് വ്യക്തമായിട്ടുണ്ട് ഈ ആറിടത്തും ആക്ച്വലി സുരേഷ് ഗോപിക്കാൻ ഏടി അതിൽ നിന്ന് തന്നെ എങ്ങനെ വോട്ട് മറിഞ്ഞു എന്താണ് സ്വാധീന ശക്തി എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് അല്ലെങ്കിൽ തന്നെ ജനം ഓക്കെ സുരേഷ് ഗോപി നല്ലൊരു ആക്ടറാണ് നല്ലൊരു നേതാവാണ് അങ്ങനെ അയാൾ ജയിച്ചതായിരിക്കാം ഞാൻ ആ കാര്യത്തിൽ ഇവരുടെ മാനിപ്പുലേഷനെ കുറിയിലോട്ട് ഞാൻ വരുന്നില്ല സുരേഷ് ഗോപി അർഹനായിരുന്നു ജയിച്ചു ജനം ജയിപ്പിച്ചു ആ മുക്കാൽ ലക്ഷത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്താണ് അവൾ ജയിച്ചിരിക്കുന്നത് അത് ചെറിയ ഭൂരിപക്ഷം ഒന്നുമല്ല ഇത് ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഡീസൻ്റായ ഭൂരിപക്ഷമാണ് സുരേഷ് ഗോപി ജയിച്ചു ഇനിയും വരെ ദണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഉടനെ തന്നെ സുരേഷ് ഗോപിയെ ഞാൻ ജയിപ്പിച്ചത് ഞങ്ങളാണെന്നുള്ള ക്ലൈമിൽ ഇവർ വരാൻ തുടങ്ങും വന്നിട്ട് ഇവരെന്താണ്ടൂന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഈ ആക്ച്വലി എറണാകുളത്തിന് പോയി ഇല്ലാത്ത മുഖവെല്ലാം കൂടെ കെട്ടിവെക്കും ഇതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് ആക്ച്വലി സിറമലബാർ സഭയിൽ എല്ലാ രൂപതകളിലും നിങ്ങൾക്കും സ്വത്തുണ്ട് സ്ഥാപനങ്ങളുണ്ട് എറണാകുളത്തെ കുറച്ച് എറണാകുളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എറണാകുളം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഹൃദയഭാഗമാണ് കേരളത്തിൻ്റെ മെട്രോ സിറ്റിയാണ് കേരളത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനമാണ് എറണാകുളം ഈ സാമ്പത്തിക തലസ്ഥാനത്തെ പത്ത് മുന്നൂറ്റി ഇരുപത് പള്ളികളും പത്തഞ്ഞൂറ് സ്ഥാപനങ്ങളും ഒക്കെ ഉള്ള ഒരു രൂപതയാണ് എറണാകുളം അങ്കമാലി അതിരൂപത ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സ്ഥലങ്ങളെല്ലാം കിടക്കുന്നത് സത്യം പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള സ്ഥലങ്ങളാണ് ആ സ്ഥലങ്ങളിൽ എങ്ങനെ ഇവർക്ക് കൈവശപ്പെടുത്തപ്പെടുത്താം ഇതാണ് ഇപ്പൊ ഇവരുടെ ഒരു ലക്ഷ്യം അതിനായിട്ട് ഇവരെ തകർക്കാൻ ശ്രമിക്കുകയാണ് ഈ രൂപത ഈ രൂപതയെ നോക്കിയാൽ ഈ രൂപതയിൽ ആക്ച്വലി ഇപ്പം കുറച്ച് വർഷങ്ങളായിട്ട് രൂപത്തിലൊരു മെത്രാനുണ്ടോ ഇല്ല രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മാസത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന രണ്ട് മെത്രാന്മാർ സുഭാഷൻ നേതൃത്വത്തിൽ നിന്നും ജോസ് പുത്തൻ വീട്ടിൽ നിന്നെയും ഇവർ പുറത്താക്കി ഇവർ പുറത്താക്കുന്ന എന്താ കത്തിക്കാനിൽ നിന്ന് യഥാർത്ഥത്തിൽ അന്നത്തെ പൗരസത്തിൽ സംഘ അധ്യക്ഷൻ കർണൽ സാന്ദ്രി പോലും അറിയാതെ സാന്ദ്രിയുടെ പേരിൽ ലെറ്റർ കൊണ്ടുവന്നിട്ടാണ് പുറത്താക്കുന്നത് ആ സാന്ദ്രി അറിയാതെ സാന്ദ്രിയുടെ പേരിൽ ലെറ്റർ വന്നുവെന്ന് പിന്നെ സാന്ദ്രിക്കും മാർപ്പാപ്പയ്ക്കും എല്ലാം വ്യക്തമായതോടെയാണ് ആ തെറ്റ് തിരുത്തപ്പെടുന്നതും ഇടയന്തിരത്തിന് മാണ്ഡ്യ രൂപത്ത് കൊടുക്കുന്നതും പുത്തൻ വീട്ടിലിനെ ഇപ്പം ലുധിയാനാണ് പുത്തൻ വീട്ടിൽ പഞ്ചാബ് ഇതിലോട്ട് ഭരിതബാദ് രൂപത്തിലോട്ട് പഞ്ചാബ് പ്രവിശ്യയിലോട്ട് വിടുന്നതും അസഹായം എത്രയാണ് കൂടാതെ മാർ ആന കഴിയില്ല ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ആർച്ച് ബിഷപ്പായിട്ട് സ്ഥാപിക്കുന്നത് ആൾപ്പാട്ട റെപ്രസെൻറ്റേറ്റീവായിട്ടാണല്ലോ അദ്ദേഹം കുറേ വർഷങ്ങളിരുന്നത് അദ്ദേഹം ഇരുന്നപ്പോഴും ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു അദ്ദേഹം എറണാകുളത്തെ വൈദികരെ കേട്ടു എറണാകുളത്തെ വിശ്വാസികളെ കേട്ടു അതിന്റെ വിളവ് എന്തുണ്ടായി അദ്ദേഹത്തിനെതിരെ ഒരു കൊടിയ പീഡനം എടുത്തു അല്ല ഇപ്പൊ എൻ്റെ ഒരു സംശയം എൻ്റെ ഒരു സംശയം ഇപ്പൊ ഈ പതിനാലാം തീയതി ഈ മാസം പതിനാലാം തീയതി സിനഡ് ചേരുകയും വളരെ നിർണായകമായ നിർണായകമായൊരു സിനഡാണ് ചേരാൻ പോകുന്നത് ഈ സിനഡ് തീരുമാനങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ ഇത്തരത്തിൽ ഒരു ഒരു ഉത്തരവ് പുറത്തു വന്നതിന്റെ പിന്നിൽ വലിയ തരത്തിലൊരു ഗൂഢാലോചനയില്ലേ ഞാൻ അതാ അല്ലോട്ടാണ് വരുന്നത് ആക്ച്വലി പതിനാലാം തീയതി ഇവര് ചേരാൻ പോകുന്ന സിനഡ് ആക്ച്വലി ഈ ഓൺലൈൻ സിനഡാണ് ഇതിന് നയ്യാമികതയില്ല ഇത് ആക്ച്വലി കത്തോലിക്ക വള്ളിയിട്ടില്ലാത്ത ഒരു സിനഡാണ് ഇവർ കൂടുന്നത് ആ സിനഡിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഇവർ ഉമ്മാക്കി ഇറക്കാനാണ് ഇവർ നേരത്തെ തന്നെ ഒരു സർക്കുലർ ഇറക്കിയത് അതിൽ ഡേറ്റ് ഇട്ടുന്നത് പതിനഞ്ചാം തീയതി ഈ പതിനഞ്ചാം തീയതി ഡേറ്റ് ഇട്ടത് ഇവർ ഇവരുടെ കുറച്ച് സ്തുപാടകർ അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന കുറച്ച് പേരുണ്ടല്ലോ അവർക്ക് പി ആർ ടീമിന് ലീക്ക് ചെയ്തു കൊടുത്തു ആ ലീക്ക് ചെയ്ത പി ആർ ടീം എന്ത് അത് വേറെ കുറച്ച് ലീക്ക് ചെയ്ത് കൊടുത്തു അങ്ങനെയാണ് ഞങ്ങൾക്കൊക്കെ കിട്ടുന്നത് ഞങ്ങൾക്ക് കിട്ടി കഴിഞ്ഞപ്പോൾ നോക്കുമ്പം ഇത് ഒമ്പതാം തീയതി ഇറക്കിയിരിക്കുന്നു പതിനഞ്ചാം തീയതിയുടെ ഡേറ്റ് ഇട്ട് അന്നേരം ഇത് ആക്ച്വലി ഈ പണ്ട് പ്രീമച്യൂർ ബേബി നമ്മൾ പ്രസവത്തിൽ ഉണ്ടാകുന്ന പോലെ ആക്ച്വലി സംഭവങ്ങൾ സംഭവിക്കേണ്ട പതിനാലാം തീയതി വൈകിട്ടായിരുന്നു ഇത് സംഭവിച്ചത് ഒമ്പതാം തീയതി ആയി പിന്നെ ഇതൊരു പ്രീമച്യൂർ ബേബിയായിട്ട് വന്നു സത്യത്തിൽ ഇതൊരു ചാപിള്ളയാണ് ആ സർക്കുലർ എന്ന് പറയുന്നത് കാരണം ഇത് ഇവരുടെ തലയ്ക്കകത്ത് ഉരുത്തിരിഞ്ഞൊരു ഗുഡാലോചനയാണ് ആ ഗുഡാലോചനയും കൊണ്ട് ഇവർ വന്നു കഴിഞ്ഞാൽ ഉടനെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എറണാകുളത്തെ വിശ്വാസികൾ ഇത് സ്വീകരിക്കത്തില്ല ഞാൻ അടിവരയിട്ട് പറയുന്നത് എറണാകുളത്തെ വിശ്വാസികൾ സ്വീകരിക്കത്തില്ല വൈദികരും സ്വീകരിക്കത്തില്ല അതിൽ എന്ത് വരും കൺഫ്രണ്ടേഷൻ വരും ഇത് അൾട്ടിമേറ്റ്ലി സഫയിലൊരു പിള്ളേർക്കുണ്ടാകും എനിക്കറിയാവുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് ചങ്ങനാശ്ശേരിയിൽ നിന്ന് എറണാകുളത്ത് പെണ്ണ് കെട്ടിച്ചിരിക്കുന്നു എറണാകുളത്ത് നിന്നും ചങ്ങനാശ്ശേരിയിൽ പെണ്ണ് കെട്ടിച്ചിരിക്കുന്നു കാഞ്ഞിരപ്പള്ളിയും പാലായും തൃശ്ശൂരും ഒന്നും അപാധമല്ല അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കല്യാണങ്ങൾ നടക്കുന്നു എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു ഈ വിഷയങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേനെന്ന് ചോദിച്ചത് രണ്ടായി കഴിയുമ്പോൾ സത്യത്തിൽ അതെല്ലാം പ്രശ്നങ്ങളാകും സമൂഹത്തിൽ വലിയ ഇന്ന് ആക്ച്വലി എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള സമൂഹം എന്ന് പറയുന്നത് വളർന്നുകൊണ്ടിരിക്കുക ഇറ്റ് ഇസ് കീപ്പ് ഓൺ എസ്പാനിക് ഇവര് കരയുന്നുണ്ട് ആക്ച്വലി പിള്ളേരെല്ലാം വെളിയിൽ പോകുന്നു പറഞ്ഞു പിള്ളേർ വെളിയിൽ പോകുന്നതിന്റെ ഗുണഭോക്താക്കളും ഇവര് തന്നെയാണ് കാരണം ഇവര് പോയിട്ട് അവിടെ എല്ലാം പിരിവ് നടത്തുന്നു അവിടെയെല്ലാം എത്രാസനങ്ങൾ സ്ഥാപിക്കുന്നു കുറെ വൈദികരും എത്രമാര് സൂക്കുന്നു ഇതാണ് സത്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ അക്ടിമേറ്റ്ലി ഈ മൈഗ്രേഷൻ നടക്കുന്നതിന്റെ ഗുണഭോക്താക്കൾ ഇവരാ മൈഗ്രേഷൻ നടക്കുന്നത് കേരളത്തിലെ ഹൈന്ദവരാകട്ടെ കേരളത്തിലെ ക്രൈസ്തവരാകട്ടെ ഇസ്ലാം വിശ്വാസികളെ ആക്ച്വലി ഗൾഫ് കോൺസെൻട്രേറ്റ് ചെയ്താൽ അവരും അതൊക്കെ വെളിയിലൊക്കെ പാൻ തുടങ്ങിയിട്ടുണ്ട് കേരളത്തിൽ നിന്ന് ആക്ച്വലി വെളിയിൽ പോകുന്നതും കൊണ്ട് ആക്ച്വലി എന്താണെന്ന് നമ്മുടെ സമൂഹം എക്സ്പാൻഡ് ചെയ്യുകയാണ് ഈ സമൂഹം എക്സ്പാൻഡ് ചെയ്യുന്ന കാര്യങ്ങളിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരതിനെ തടയിടാനൊന്നും ശ്രമിക്കുന്നുണ്ട് ഈ സമൂഹത്തിലെല്ലാം ആക്ച്വലി ഈ എറണാകുളംകാണ്ട് ഈ തൃശൂർക്കാരുമുണ്ട് ചങ്ങനാശ്ശേരിക്കാണ്ട് ഈ പാലക്കാരുണ്ട് കാഞ്ഞിരപ്പള്ളിക്കാരുണ്ട് തലശ്ശേരിക്കാമുണ്ട് എല്ലാവരുമുണ്ട് ഇവരെല്ലായിടത്തും ചെല്ലുന്നിടത്തെ ഇവർ ഈ പറയുന്ന വിഭാഗീയതകൾ വന്നു കഴിയുമ്പം ഇതെല്ലാം അവരെ ബാധിക്കുന്നു കുടുംബ ബന്ധങ്ങളെ ബാധിക്കുന്നു ഇത് വല്ലാത്തൊരു അർബുദമായിട്ട് ഈ സമൂഹത്തെ ഇത് ബാധിക്കാൻ പോകുക അല്ല അതുപോലെ തന്നെ വിശ്വാസികൾക്കിടയിലെ വിശ്വാസങ്ങളിലും ഇടിച്ചിൽ പറ്റാൻ സാധ്യതയില്ല എത്രയോ കുട്ടികളെ അവർ പറയുന്നത് ഞങ്ങൾ എന്തിനും ഈ സഭയെ വിശ്വസിക്കണം വി ബിലീവ് ഇൻ ക്രൈസ്റ്റ് ബട്ട് വി ഡോണ്ട് ബിലീവ് ഇൻ ദിസ് പാർട്ട് ബ്ലഡി ചർച്ച എന്ന് പറഞ്ഞ യുവാക്കളെ എനിക്കറിയാം അവരുപയോഗിച്ചി ചർച്ച എന്നാണ് ഉപയോഗിച്ചു അത് സിറം വള്ളബാറിനെ കുറിച്ചാണെന്ന് നോക്കണം അവരെ ആക്ച്വലി ഇപ്പം വെളിയിൽ പോകണം ഇവരെ എനിക്കറിയാം പാലാ രൂപതക്കാരുണ്ട് അച്ഛൻ അച്ഛൻ്റെ ഒരു പയ്യൻ പയ്യൻ ഇപ്പം ജർമ്മനിയില്ല പയ്യൻ്റെ കുടുംബം മുഴുവൻ അച്ഛന്മാരാണ് ആ പയ്യൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു പെണ്ണ് അവൾ പാലാ രൂപതക്കാരിയാണ് അവളുടെ കുടുംബത്തിൽ അച്ഛന്മാരുണ്ട് ഇവർ രണ്ടുപേരും ജർമ്മനിയിലെത്തി ജർമ്മനിയിലെത്തി ഇവര് ജോലിക്ക് കയറി ഇവർ ആദ്യമേ ക്ലി കയറുന്നത് വി ആർ നോട്ട് ബിലീവിങ് ഗോഡ് എന്നാണ് ഞങ്ങൾ മതത്തിൽ വിശ്വസിക്കുന്നില്ല അതിന് ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇവരുടെ പത്ത് ശതമാനം ശമ്പളം പിടിക്കും മതത്തിന്റെ ടാക്സ് ആയിട്ട് ആ ടാക്സ് അവർ കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ അത് ഒരു കാരണം മാത്രമേ ആവുന്നുള്ളൂ അവർ ആക്ച്വലി എന്നാണെന്ന് വെച്ചാൽ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും അവർ അതൊക്കെ ഇത് ഷട്ടം മുണ്ടോക്കിട്ട് അല്ലെങ്കിൽ നല്ല ഇതായിട്ട് തലേ പോയി കുർബാന സ്വീകരിച്ചെന്നിരിക്കും പക്ഷെ അടിസ്ഥാനപരമായിട്ട് അവർ വിശ്വാസത്തിൽ നടന്നു കഴിഞ്ഞു ദൈവവിശ്വാസത്തിൽ തന്നെയാണ് വരുന്നത് അത് ഈ സഫകൾ കൊടുക്കുന്ന അത് ഞാനിപ്പം പറഞ്ഞല്ലോ അവർക്ക് അവിടെ പത്ത് ശതമാനം ടാക്സ് ഒരു കാരണം മാത്രമാണ് പക്ഷെ ഈ വൈദികരും ഈ മെത്രന്മാരും കൊടുക്കുന്ന പ്രത്യേകിച്ചും നമ്മുടെ മെത്രന്മാർ കൊടുക്കുന്ന ഈ ഒരു വളരെ മോശത്തിലുള്ള അല്ലെങ്കിൽ വളരെ ദുർമാതൃകയാണ് അവർ സെറ്റ് ചെയ്യുന്നത് ആ ദുർമാതൃക കണ്ടു വളരുന്ന യുവാക്കൾ വളരെയധികം വിശ്വാസികൾ നടന്നു പോകുന്നുണ്ട് കാരണം ഇവര് പറയുന്ന കാര്യങ്ങൾ ക്രിസ്തു ഇത് പഠിപ്പിച്ചു അല്ലെങ്കിൽ പത്ത് നിയമങ്ങൾ ഇവർ പഠിപ്പിക്കുന്നു എല്ലാം തന്നെ ഇതൊന്നും ഒരു കാര്യമില്ലാത്ത കാര്യമാണെന്ന് പുതിയ തലമുറയ്ക്ക് വരികയും ആ തലമുറ ആക്ച്വലി എത്തിച്ചത്തിലേക്ക് പോവുകയും ചെയ്യും എത്തി സ്ഥലത്തിലേക്ക് പോകുന്ന പറഞ്ഞാൽ മനുഷ്യൻ ആക്ച്വലി എന്താണെന്ന് പറഞ്ഞാലും എത്തിസ്റ്റ് ആണെങ്കിൽ പോലും അവന് വേറൊരു മനുഷ്യനും വിശ്വാസം ഉണ്ടായിരിക്കണം മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള വിശ്വാസത്തിലൂടെ മാത്രമേ ഈ സമൂഹം ബലവട്ടായി നിൽക്കുകയുള്ളൂ ഇത് ഈ വിശ്വാസത്തിന്റെ കടയ്ക്ക് തന്നെ ഇവർ കത്തി വെച്ചു കഴിയുന്നുള്ളൂ മനുഷ്യൻ മനുഷ്യ തമ്മിലുള്ള വിശ്വാസം കുടുംബവും കുടുംബം തമ്മിലുള്ള വിശ്വാസം സമൂഹവും സമൂഹവും തമ്മിലുള്ള വിശ്വാസം ഇതെല്ലാം ഇവർ എടുത്തു കാണിക്കുന്നത് ഇത് ഇവർക്ക് മനസ്സിലാകുന്നില്ല ഇവർ മരിച്ച മണ്ണടിഞ്ഞു പോവും നമ്മളൊക്കെ പോകും പക്ഷേ നൂറ് വർഷം കഴിയുമ്പോൾ പണ്ട് ക്രിസ്തു പറഞ്ഞല്ലോ ഞാൻ തിരിച്ചു വരുമ്പോൾ ഇവിടെ വിശ്വാസം കാണാമെന്ന് അങ്ങേര് പിന്നെ അവിടെ നിന്ന് നോക്കുമ്പോഴാണെങ്കിൽ വിശ്വാസികമായിട്ട് അതാണ് സംഭവിക്കാൻ പോകുന്നത് അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരതിന് ആക്ച്വലി വളരെയധികം കാറ്റലിസ്റ്റ് ആകുകയാണ് വിജയം ഇവരുടെ ഓരോ പ്രവർത്തിയും ഇത് ഈ എറണാകുളത്ത് ഇപ്പോഴുണ്ടാകാൻ പോകുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ ഈ സഭര ഉണ്ടാകും ഇതിലെന്താണ് ഇനി ഒരു പരിഹാര മാർഗമായിട്ട് എന്താണ് ഇനി പരിഹരിക്കാനുള്ള സാധ്യതയുണ്ടോ അല്ലെങ്കിൽ പരിഹാര മാർഗം വളരെ സിമ്പിളാണ് ഇതിൻ്റെ പരിഹാരം വളരെ സിമ്പിളാണ് ഒന്നാമത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂറോ മലബാർ സഭയിൽ ഇപ്പം നമ്മളെ ഞാൻ രാജേഷിനെ മനസ്സിലാക്കാനായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഇടയ്ക്ക് ക്നാനായക്കാരെന്ന് പറയുന്നൊരു കൂട്ടറുണ്ട് ഈ ക്നാനായക്കാരിൽ സൂറോ മലബാറിൻ്റെ ആരാധനക്രമവും ക്നാനായയുടെ ആരാധനക്രമവും ഒന്നിച്ചു പോകുന്നവരാണ് കോട്ടയം രൂപം പക്ഷേ അന്ത്യോക്യൻ ആരാധനക്രമത്തിന് കീഴിൽ നിൽക്കുന്ന ക്നാനായക്കാരാണ് ചിങ്ങവനത്തുള്ളത് അപ്പം ആ ചിങ്ങവനത്ത് ബിഷപ്പിന് ആക്ച്വലി കുറച്ചു കാലം മുമ്പ് ഒരു കഴിഞ്ഞ മാസം മെയ് മാസത്തിൽ നമ്മുടെ അന്ത്യോക്യൻ പത്രികയാർ കേസ് പുറത്താക്കി അദ്ദേഹം കോട്ടയം കോടതിയിൽ പോയി സ്റ്റേ വാങ്ങി ഇത്രയേ ഉള്ളൂ ഇവരെ പുറത്താക്കലേ ഇതൊരു ജനത്തിന് അല്ലെങ്കിൽ ഈ വൈദികർക്ക് ഈ സമൂഹത്തിന് വിശ്വാസ സമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശം കൂടിയാണിത് അന്നേരം ഈ ഞാൻ പറയാൻ കോട്ടയം രൂപതയുടെ കീഴിലെ റാന്നിയിലും കണ്ണൂരും ഒന്ന് രണ്ട് പള്ളികളിലുമായിട്ട് അന്ത്യോക്യൻ ആരാധന ഫോളോ ചെയ്യുന്ന കുറച്ച് വിശ്വാസികൾ മേ ബി ഒരായിരോ രണ്ടായിരോ വേണം രണ്ടായിരത്തി കൂടുതൽ എങ്ങനെയാണെന്ന് പറഞ്ഞു ഇവർക്കായിട്ടൊരു സഹായം എത്രാനേയും ഇവർക്ക് പ്രത്യേക ഈ വേരിയന്റ് വേണമെച്ച് കൊടുത്തു സൂറോ മലബാർ സേന അവർക്ക് എത്രാനേ വഴിച്ചു കൊടുത്തു ഈ രണ്ടായിരം വിശ്വാസികൾക്ക് വേണ്ടി രണ്ടായിരം വിശ്വാസികൾക്ക് വേണ്ടി അന്ത്യോക്കിന് ആരാധനാക്രമണം ഈ വേരിയന്റ് കൊടുക്കാമെങ്കിൽ പിന്നെ ഇത്ര സിറോ മലബാർ ആരാധനത്തിൽ ആക്ച്വലി ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഇതാണ് എന്ന് പറഞ്ഞു അത് അങ്ങ് അംഗീകരിച്ച് കൊടുത്താൽ അവിടെ കൊണ്ട് പ്രശ്നം തീർന്നു വന്നു കണ്ടെന്താ ചെയ്യേണ്ടത് ഈ ആലഞ്ചേരി കൂട്ടരുണ്ടാക്കിയ അന്നത്തെ ആലഞ്ചേരി മാത്രമുള്ള ജോഷി കുതുവ സുഭാഷൻ വടക്കും പാട്ടൻ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഉണ്ടാക്കിയ ഒരു നഷ്ടമുണ്ടല്ലോ വത്തിക്കാൻ പറയുന്ന അമ്പത്തിനാല് കോടി രൂപ ആ അമ്പത്തിനാല് കോടി രൂപയുടെ ഒരു തുകയെങ്കിലും ഇവരെന്തു ചെയ്യണം എറണാകുളം അങ്കമാലി ഏത് ട്രാൻസ്ഫർ ചെയ്തു ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുകയും മൂന്നാമത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആ പാവം പത്ത് വർഷം സെമിനാരി പഠിച്ചിട്ട് സിംഹാസനായിട്ട് നിൽക്കിയ കുറേ പേര് അവരുടെയൊക്കെ എത്ര ദ്രോഹമായി ഒരു ചെയ്യുന്നത് അവരെയൊക്കെ വൈദികരാക്കുകയും അങ്ങനെയുള്ള ആക്ച്വലി ഒരു റീകൺസിലിയേഷൻ്റെ ഇത് അനുരഞ്ജിതരായി തീർന്നിടാവുന്നതാണല്ലോ നമ്മൾ കുർബാന പാടുന്നത് ആ അനുരഞ്ജനത്തിന്റെ പാതയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ ഒറ്റയടിക്ക് ആകും ഇവരെ ഉദ്ദേശിച്ചാൽ ഒരാഴ്ച കൊണ്ട് ഈ പ്രശ്നം സോൾവാക്കാവുന്നത് പക്ഷേ ഈ പ്രശ്നം പരിഹരിക്കപ്പെടാൻ പാടില്ല എന്ന് തീരുമാനിച്ച കുറേ വൈദികരും അതുപോലെ തന്നെ ഒരുപാട് ബിഷപ്പുമാരൊക്കെ ഈ പി സി ഈ സിനഡിലുള്ള പിന്നെ ബിഷപ്പുമാരും മറ്റു അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വൈദികരും ഈ പ്രശ്നം ഒരിക്കലും പരിഹരിക്കപ്പെടരുത് എന്നുള്ള കൃത്യമായ അജണ്ടയിലൂടെയാണ് നീങ്ങി നിന്നുള്ള എൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണല്ലോ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഈ പിന്നെ ഈ പിന്നെ നോട്ടീസ് റാഫേൽ തട്ടിലിൻ്റെ വളരെ അടുത്തൊരു വൈദികൻ തട്ടിലുമായിട്ട് നേതാഴ്ച ബിഷപ്പായി കഴിഞ്ഞൊരു പങ്ക് പറഞ്ഞു എടാ വാടാ വാടാപാടായ പറഞ്ഞു എടാ എനിക്ക് ആക്ച്വലി എന്നാണെന്ന് ചോദിച്ചു എനിക്ക് ഈ ആലഞ്ചേരി താഴെ തന്നെ പേടിയാണ് ഇവന്മാർ എന്നെ തട്ടിക്കളെ വന്നു നിൽക്കുകയാണ് അതുകൊണ്ട് ഇവർ എല്ലാം ഞാൻ കേൾക്കുമെന്നാണ് തട്ടിലെ രഹസ്യ സംഭാഷണം അത് പുള്ളിയോട് പറഞ്ഞത് അത്രയ്ക്ക് ഇവരെ പേടിയുള്ള തട്ടില്ല ആക്ച്വലി തട്ടിലെങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും അവളത് പ്രവർത്തനം തീർക്കണമെന്നു പറയും തട്ടിലിന് ഇത് സാധിക്കുന്നില്ല ഞാൻ തട്ടിലിനെ തട്ടിലിന്റെ മനോ തട്ടിലിന് ആക്ച്വലി ആഗ്രഹം കാണും പക്ഷെ അതിനുള്ള തന്റെ ഇടവില്ല തട്ടിലിന് ഒന്ന് അതുകൊണ്ട് ഞങ്ങൾ തട്ടിൽ ചിലടത്തൊക്കെ ജോക്കറായി പോകും നേരം ഈ തട്ടില് തന്റെ അടുത്തോളം നിൽക്കുകയും ഈ ചില ഇവരെ മാറ്റി നിർത്തുകയും ചെയ്യുന്ന ആയാലും ഇവരുടെ പ്രധാന ഉദ്ദേശം ചില എന്ന് പറഞ്ഞാൽ നമ്മൾ പേര് വളരെ വ്യക്തമായിട്ട് മുന്നും പറഞ്ഞു കഴിഞ്ഞു അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവർ ഇതൊരിക്കലും തീരരുത് ഇവരെ ചുറ്റിപ്പറ്റി കുറേ വ്യക്തി കണ്ണികളുണ്ട് ഞാൻ പേര് വേണമെങ്കിൽ പറയാം പക്ഷെ അത് ഞാൻ പറയുന്നത് ശരിയല്ലാത്ത കൊണ്ട് കാരണം അവരും എന്റെ സഹോദരങ്ങളാണ് വിശ്വാസത്തിൽ വിശ്വാസത്തിലും സഹോദരങ്ങളാണ് അതായത് നമ്മൾ മനുഷ്യകളിൽ തന്നെ അങ്ങനെ ഇടയന്മാരുമാണ് അവര് എല്ലാ ഇപ്പം നമ്മൾ ലോകമേ തലവാടല്ല വസുദൈവ കുടുംബം എന്ന് പറയുമ്പോൾ അവര് നമ്മുടെ സഹോദരങ്ങളാണ് പക്ഷേ ഈ ഇത്തിക്കണികൾ യുവരെ എന്നാ നോക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എങ്ങനെ ഇവർക്ക് എന്തെങ്കിലും ഒരു സാമ്പത്തിക നേട്ടമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നേട്ടങ്ങളോ ഉണ്ടാക്കാൻ ഇത് കരുതി കൂട്ടത്തിൽ നിൽക്കുന്ന കുറച്ച് പേരുണ്ട് ഇവർക്ക് ആർക്കും തന്നെ ഈ പ്രശ്നം ഒരിക്കലും സോൾവ് ചെയ്യണമെന്നില്ല അതിന്റെ ഫലമായിട്ടാണ് ഇതിങ്ങനെ പ്രൊലോങ് ചെയ്തു പോകുന്നത് ആക്ച്വലി എത്രയോ നേരത്തെ അന്ന് ഈ മാർ ജോർജ് ആലഞ്ചേരിയെ ചിലർ തടഞ്ഞുവെന്നും പറഞ്ഞൊരു സ്ലിപ്പ് എടുക്കുന്നു ആ സമയത്ത് ഞാൻ ആക്ച്വലി ഈ സെൻറ് മേരീസ് നിന്ന് ഹാർഡ്ലി ഒരു കിലോമീറ്റർ ദൂരത്തിലുണ്ട് ഈ തടഞ്ഞു എന്ന് പറയുന്ന ആ ഒരു സ്ലിപ്പ് വരുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് ആലും ഞാലഞ്ചെരിവായിട്ട് സംസാരിച്ചിരുന്നു അന്നേരം ഞാൻ പറഞ്ഞു പിതാവേ പിതാവ് വൈദിക സമിതി മീറ്റിങ്ങിന് പോവുക പോയി കഴിഞ്ഞാൽ അവരോട് പറയുക നിങ്ങൾ ആ ചെറിയ തെറ്റൊക്കെ എനിക്ക് പറ്റിയിട്ടുണ്ട് അങ്ങ് അക്സെപ്റ്റ് ചെയ്തേക്കുക എന്ന് പറയുക നിങ്ങളുടെ സജഷൻ പറയാൻ പറയുക ഇച്ചു പിതാവ് കേൾക്കുക എന്ന് പറഞ്ഞു ഇത് അദ്ദേഹം അന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഈ വിഷയങ്ങളൊന്നും ഈ സഭയിൽ ഉണ്ടാകത്തില്ല ഇപ്പം സഭയെ പിളർത്തിയ കർദിനാളെന്ന് അലഞ്ചരിക്കും സഭയെ പിളർത്തിയ മേജറാവത്തി ബിഷപ്പും തട്ടിലിനും പേര് വരാൻ പോവാം ഈ തട്ടിൽ വളരെ കുറച്ചു കാലമായിട്ടുള്ള ഈ പദവിയിലേക്ക് വന്നിട്ട് അലഞ്ചേരി പിതാവ് കുറെ കാലം ഇരുന്നുണ്ടാക്കിയ ദുഷ്പേരി ആറ് മാസം ആയിട്ടില്ല ഏതാണ്ട് നാല് മാസം കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞു അല്ല ഈ ആ ദുഷ്പേരി മുഴുവൻ ഇങ്ങനെ ആറു മാസം കൊണ്ട് തീർക്കായിരുന്നു ഈ വരുന്ന സിനഡ് ആഗസ്റ്റ് സിഗൻഡാണ് നിയാമികമായിട്ടുള്ള സിന്നഡ ആഗസ്റ്റ് പതിനഞ്ചിന് മുമ്പിലോ പിമ്പിലോ ആയിട്ട് നടക്കേണ്ട സിംഗഡ് ആ സിനഡിൽ വെച്ച് ഈ വേരിയൻസ് ഇത് എറണാകുളം അംഗമാല രൂപതയ്ക്ക് അല്ലെങ്കിൽ സിറമലബാർ സഭയ്ക്ക് മാത്രമായിട്ട് ജനാഭി കുർബാന അർപ്പിക്കാൻ താല്പര്യമുള്ളവർക്ക് അർപ്പിക്കാം എന്ന് പറയുകയും കൂട്ടത്തില് ഇവിടെ റെസ്റ്റിറ്റ്യൂഷൻ ഒരു നടപടി ഒക്കെ എടുക്കാറുണ്ട് ഇത്രയും ഇത്രയും അതുകൊണ്ട് എൻ്റെ ഒരു കണക്ക് അറിയാൻ പറഞ്ഞാൽ അഞ്ഞൂറ്റമ്പതോളം വൈദികർ ഇപ്പം ഈ ജനാഭിമാൻ കുർബാന അംഗീകരിക്കുന്നവരുണ്ട് ഇത്രയും വൈദികരെ പുറത്താക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു നടപടിയിലേക്ക് പോകാൻ വേണ്ടിട്ട് ഇവർ ശ്രമിക്കുമ്പോ ഇത് യഥാർത്ഥത്തിൽ പോപ്പും അല്ലെങ്കിൽ സാഹചര്യം ഇല്ലേ ഉണ്ട് തീർച്ചയായിട്ടും ഈ അഞ്ഞൂറല്ല കേട്ടോ അഞ്ഞൂറ്റമ്പതല്ല ഇരുന്നാരക്കൂടെ ഇരുന്നൂറ് തൃശൂരിൽ ഒരു ഇരുന്നൂറ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാ രൂപതകളും ഇപ്പൊ പത്തിരുന്നൂറ് പേര് വെച്ച് ആക്ച്വലി വൈദ്യാഭി കുർബാന ആഗ്രഹിക്കുന്നവരുണ്ട് അങ്ങനെ വന്നു വന്നുകഴിയുമ്പം ഇവിടെയുള്ള ഒമ്പതിനായിരം വൈദികരില് കുറഞ്ഞൊരു നാലായിരം പേര് ജനാമ കുർബാനയ്ക്ക് നിലകൊള്ളുന്നതായിരിക്കും ചിലപ്പോൾ അത് എണ്ണായിരം ആയിരുന്നു പിന്നെ പുതിയ വരുന്ന വൈദ്യരിലുണ്ട് വ്യത്യാസം അതായത് ബഹുഭൂരിപക്ഷവും ജനാമ കുർബാന അംഗീകരിക്കുന്നവരായിരിക്കും ഒന്ന് രണ്ടെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിഷയങ്ങൾ ആക്ച്വലി റോമിനെ ഇടപെടാതെയും മറ്റുള്ളവരെ ഇടപെടുത്താതെയും ബാഹ്യശക്തികളെ ഇടപെടുത്താതെയും കോടതി ഇടപെടുത്താതെയും ഇത് ക്രൈസ്തവായ രീതിയിൽ ക്രൈസ്തവം വിടും മാനുഷികമായ രീതിയിൽ ഇവർക്ക് എന്തെല്ലാം തന്നെ ക്രൈസ്തവ സമ മാത്രമല്ല ലോകത്തുള്ള മതം ചെല്ല ഹൈന്ദവ മതമുണ്ട് ബുദ്ധിസ്റ്റ് ഉണ്ട് ഇവരുണ്ട് എല്ലാവരും എന്നാ ചെയ്യുന്നത് ദോൾ ഡയലോഗ്സ് സിനഡാലിറ്റി എന്ന് പറഞ്ഞ ഡയലോഗിന്റെ ഇതാണ് സിനഡിൽ എല്ലാവരും തമ്മിൽ സംസാരിക്കുന്നു ആ സംസാരിച്ച് ആശയങ്ങൾ ഉരുത്തിരിക്കുന്നു ആ ആശയങ്ങളിൽ നിന്ന് ഏറ്റവും നല്ല ആശയത്തെ ഉൾക്കൊള്ളുന്നു അതാണ് സിംഗ് അത് ആയിരിക്കണം സിങ്ങൾ ഇവിടെ എന്താ ഉണ്ടാകുന്നത് ഇവിടെ കുറച്ച് പേരുടെ ധാർഷ്ട്യം അവർ കുറച്ച് കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു അടിച്ചേൽപ്പിക്കുന്ന കാര്യങ്ങൾ ആക്ച്വലി അൾട്ടിമേറ്റ്ലി ബാക്ക്ഫെയർ ചെയ്യുന്നു ഇതാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പൊ ഇനി ഇനി വരാവുന്ന ദിവസങ്ങളിലെല്ലാം അല്ലെങ്കിൽ ഈ സമയത്ത് സിറമലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്രൂഷ്യലായിട്ട് ദിവസങ്ങളിലൂടെ എനിക്ക് കടന്നു പോകുന്നത് ഇതിൽ എന്ത് ഇനി ഇതിൽ കൂടുതൽ ഇപ്പം വിഷയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് സമൂഹത്തിന് ആകെ തന്നെ വലിയ വിഷയമേ തീരും കാരണം ക്രമസാധാരണ പ്രശ്നങ്ങളെയൊക്കെ മാറും ഇതിലൊരു സർക്കാർ ഇടപെടൽ പ്രതീക്ഷിക്കുന്നുണ്ടോ സർക്കാർ ഇടപെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിറമലബാർ സഭയില് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇവിടെ സർക്കാർ ഇടപെടുക സർക്കാരാണ് ഇടപെടേണ്ടത് അതെ തല്ലുണ്ടാവുകയും വലിയ വിഷയം ഉണ്ടാക്കുകയും ദീർഘകാലം അടച്ചിടുന്ന ഒരു ബസിലിക്കാപ്പള്ളി അടച്ചിട്ട സമയത്ത് ആക്ച്വലി പലരുടെയും എന്റെ പല സുഹൃത്തുക്കളുടെയും അവരെങ്ങനെയോ വന്നു പലരുടെയും ആക്ച്വലിയും ഈ കാറുകളൊക്കെ എന്നോട് ഇവരെല്ലാം വളരെ പരിതാപകരാവസ്ഥ പിള്ളേരെ സ്കൂളിൽ കൊണ്ടുപോടുന്നതായിരുന്നു അതായിരുന്നു പല പ്രശ്നങ്ങളും പറഞ്ഞു ഞാൻ ആക്ച്വലി നമ്മുടെ വ്യവസായ മന്ത്രി രാജീവിനെ വിളിച്ചു കാരണം രാജീവൻ എൻ്റെ എം എൽ എ ആണല്ലോ കളമശ്ശേരിക്കാരാണ് അദ്ദേഹം അന്ന് തന്നെ അതിന് തീരുമാനമുണ്ടാക്കി അവർക്ക് തുറന്നുകൊടുത്തു നേരം നമ്മളിവിടെ ഈ സർക്കാരിന് ആക്ച്വലി ഈ വിഷയത്തിൽ ഇടപെട്ട് പ്രശ്നം സോൾവ് ആക്കാൻ പറ്റാതിരിക്കുകയൊന്നുമില്ല ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെയാണല്ലോ ഈ യാക്കോവ്യക്കാരുടെ പള്ളികൾ മുഴുവൻ ഓർത്തഡോക്സുകാരെ പിടിച്ചപ്പം അത് ഒരു ഫ്രീസിങ് പോയിന്റിലോട്ട് എത്തിച്ച് സ്പ്രണ്ടായി വിജയം അവർക്ക് ആക്ച്വലി വേണമെങ്കിൽ ഇടപെടാം കാരണം ഇത് ഇത് കുറച്ചുകൂടി പോകുന്നത് ക്രമസമാധാന പ്രശ്നമായി മാറുകയും പ്രശ്നമായിട്ട് തീർച്ചയായിട്ടും അപ്പൊ അത്തരത്തിലേക്ക് അതൊരു സാമൂഹ്യ പ്രശ്നമായി മാറുന്നതുകൊണ്ടാണ് ചോദിച്ചത് ഈ വിഷയങ്ങളിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടാവേണ്ടതുണ്ട് കാരണം ഇത് ഇപ്പൊ വിശ്വാസ പ്രശ്നമാണെങ്കിൽ പോലും ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് കുറച്ചും കൂടി വലിയ വിപുലമായ രീതിയിലേക്ക് വലിയ രീതിയിലേക്ക് മാറും ഇവിടെ ഇപ്പം തൊണ്ണൂറ്റമ്പത് എം എൽ എമാരുമായിട്ട് സഹ പിണറായി ഭരിക്കുകയും ഈ സാഹചര്യത്തിൽ ആക്ച്വലി എന്നു ചോദിച്ചാൽ പിണറായിക്ക് ആരുടെയും മുന്നോക്കേണ്ട കാര്യം ക്രമസമാധാന നിലയിലോട്ട് ഇത് വരുന്നുണ്ടെങ്കിൽ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അദ്ദേഹം തീർച്ചയായിട്ടും ഇവിടെ കൂടാം പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി ആക്ച്വലി ഞാൻ കരുതുന്നത് അദ്ദേഹം ഒരു തൻ്റെ ഏട്ടമുള്ള വ്യക്തിയാണ് എൻ്റെ ഒരു അസസ്മെൻ്റ് അനുസരിച്ച് അദ്ദേഹത്തിട്ട് അദ്ദേഹം പറയണം നിങ്ങൾ ആക്ച്വലി എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാക്കണം എറണാകുളത്തെ പള്ളികൾ അവരവരുടെ ഇഷ്ടം അനുസരിച്ച് പോകട്ടെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് പോകും എന്ന് പിണറായി ഇവരോട് പറയാനുള്ള ഈവൻ മാർ അറക്കനോട് പിണറായി പറഞ്ഞ പോലും ആ അത് മെസ്സേജ് പരിഹരിക്കപ്പെടും കാരണം അതിനുള്ള ഒരു റാപ്പോ ഇവർക്കിടയിലുണ്ട് ഉണ്ട് എനിക്കറിയാം അല്ലെങ്കിൽ ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ അടുത്ത ബിജെപി ഇടപെടുന്ന ഒരു സിസ്റ്റം ഉണ്ടാവൂടാ കാരണം അതിനുള്ള സാഹചര്യങ്ങൾ ബിജെപി ഒരുക്കിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ടാണ് ജോർജ് കുര്യനെ പോലെയുള്ള നേതാക്കന്മാരുടെ മന്ത്രി വരെ കേന്ദ്രമന്ത്രി എന്നുള്ളതാണ് രാഷ്ട്രീയപരമായിട്ട് ഇതിന്റെ ഒരു നിരീക്ഷണം അല്ല ഇവിടെ ബിജെപി ഇടപെട്ടാൽ ഇവിടെ വാഷ് ഔട്ട് ആകാൻ പോകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അതെ അതായത് കോൺഗ്രസ് ഇവിടെ കുറച്ചു കാലം കൂടെ കാണും പക്ഷെ സി പി എമ്മിനാണ് ഇത് ഏറ്റവും അധികം അടിപൊളി പാർലമെന്റ് ഇലക്ഷൻ അതിന്റെ ഒരു ഉദാഹരണം ഉദാഹരണമാണ് ഇതില് ഇതിന് ഒരു ഒരു കൃത്യമായ ഒരു പരിഹാര മാർഗം എന്താണ് ഈ ബിഷപ്പിന്റെ മുന്നിൽ അല്ലെങ്കിൽ പിതാവിന്റെ കർദിനാളിന്റെ മുന്നിൽ വെച്ചിരിക്കുന്ന എന്താണ് നമുക്ക് ഇതിന്റെ ഒരു അവസാനത്തെ നമുക്ക് കടക്കുമ്പോൾ ഇതിന് പരിഹാരമാർഗം ഈ പറഞ്ഞ രണ്ടു മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് യുവതയ്ക്ക് ഉണ്ടായ നഷ്ട ഇവരെ നികത്തിക്കൊടുക്കണം അത് നഷ്ടം എങ്ങനെ നികത്തുന്നു വലിയ ഫണ്ടായിട്ടല്ലേ ഞാൻ പറയുന്നു നഷ്ടം നികത്താനുള്ള പല മാർഗ്ഗങ്ങളുണ്ട് ആ മാർഗങ്ങളിൽ തുറവായിട്ടുള്ള ചർച്ച ചർച്ചയിൽ കൂടി അവർക്ക് നഷ്ടം നികത്താമല്ലോ അങ്ങനെ ഒരു സമയബന്ധിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്തിനകം ഞങ്ങൾ ഇത്രമാത്രം ഇത് നിങ്ങൾക്കുള്ള ഇത് ചെയ്തിരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൈദികർ അവർ ആക്ച്വലി മനുഷ്യരാണെല്ലാവരും തീർച്ചയായിട്ടും കേൾക്കും ആത്മാരും കേൾക്കും പിന്നെ നിങ്ങൾക്ക് ആക്ച്വലി ഞങ്ങൾ ജനാഭിമ കു കുർബാന നിങ്ങൾക്ക് അർപ്പിക്കാനുള്ളത് ഈ ജനാഹിമ കുർബാന ഇങ്ങനെ എൽ ഇ സിറ്റി അല്ലെങ്കിൽ ഇൻവാൽവഡ് ആകുന്നു ഒരിക്കലും ഇല്ല അതൊക്കെ ചുമ്മാ പറഞ്ഞ് വരുത്തുന്നത് മാത്രമേ ഉള്ളൂ കത്തോലി ആസുകൾ തൊണ്ണൂറ്റൊമ്പതര ശതമാനം കുർബാന അർപ്പിക്കപ്പെടുന്നു കുർബാന ഇല്ലിസിറ്റാകുന്ന എങ്ങനെയാണ് ഞാൻ കളമശ്ശേരിയിലെ മഞ്ഞുമേൽപ്പള്ളിയുടെ ചാപ്പൽ ഹോസ്പിറ്റലിൽ ചാപ്പലി പോവാറുണ്ട് കുർബാനയ്ക്ക് ചില സമയത്ത് ഈ ഇവിടെ പത്താം ബീസ് പള്ളി പോവാറുണ്ട് ചിലപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളി അവിടെ പോവാറുണ്ട് ഇനി ഞാൻ അപ്പുറത്ത് പള്ളി പോവാറുണ്ട് ഈ കുർബാനകളെല്ലാം സുഹൃമലബാറക്കാരനായിട്ടുള്ള ഞാൻ കണ്ടെന്ന് പറഞ്ഞത് ഇല്ലിസിറ്റാകും ഒരിക്കലും ഇല്ല ആ കുർബാന ഇതിൽ ഇതിനകത്ത് മലങ്കര ഒഴികെ എല്ലാം അർപ്പിക്കുന്നത് ആക്ച്വലി ജനാഭു പോകുക ഈ പള്ളികളിലെല്ലാം നമ്മൾ ഇത് ഇവിടുത്തെ ഒരു തീർത്ഥാടന കേന്ദ്രമാണല്ലോ സിംഗ്ലെ കല്ലൂരിലെ മോനപ്പള്ളി അവിടെ ജനാഭിമി കുർബാനയല്ലേ അപ്പുറത്ത് ബല്ലാർപ്പാടത്ത് നമ്മളൊക്കെ പോകുന്നു കുർബാനയാണ് അറസുങ്കൽ പോകുന്നു ജനാഭിമുഖ കുർബാനയാണ് ജനം പലർത്തും പോകുന്നുണ്ട് അതൊക്കെ ജനാഭ കുർബാനകളാണ് അതൊക്കെ അത് ഇവിടെ സിറമലബാറ ചെല്ലിയുകൊണ്ട് ജനാഭിമി വെള്ളി സെറ്റാവും എന്ന് പറയുന്നത് അത് വെറും ഈ സാമാന്യ ജനത്തിൻ്റെ സാമാന്യ ബുദ്ധിയെ വെറുതെന്ന് കരുതുന്ന ജനം കഴുതയാണെന്ന് കരുതുന്ന ഒരു ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് തന്നെ നമുക്ക് സംസാരം നിർത്താം അതെ അതെ പരിഹരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നല്ല ബുദ്ധി തോന്നട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എത്രമാർക്ക് നല്ല ബുദ്ധി തോന്നട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു